എലമെൻ്ററി പാർട്ടിക്കിൾസ് പാർട്ട് സെവൻ ഫസ്റ്റ് പോയിൻറ്റ് മൾട്ടിപ്ലറ്റ് സ്ട്രക്ചർ ഓഫ് എലമെൻ്ററി പാർട്ടിക്കിൾസ് എലമെൻ്ററി പാർട്ടിക്കിൾസ് നമ്മൾ എൻ്റെ ഗ്രൂപ്പിംഗ് കണ്ടു ഫോട്ടോൺസ് ലെഫ്റ്റോൺസ് ബാരിയോൺസ് മീസോൺസ് എന്നൊക്കെ പറഞ്ഞു കണ്ടു ഇത് കൂടാതെ തുല്യ മാസ് ഏതാണ്ട് തുല്യമാ മാ ഈക്വൽ ഓർ നിയർലി ഈക്വൽ മാസസ് ഉള്ള പാർട്ടിക്കിൾസ് ഓരോ ഗ്രൂപ്പായിട്ട് മാറ്റും അതെത്ര ഒരു ഗ്രൂപ്പിൽ എത്ര എണ്ണം വരുന്നു അതിനായി മൾട്ടിപ്ലിസിറ്റി എന്ന് പറയും ഇപ്പം ന്യൂക്ലിയോൺസ് ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും അത് രണ്ടിനും ഏതാണ്ട് ന്യൂട്രോണിന് അല്പം മാസ് കൂടുതലുണ്ട് എങ്കിലും രണ്ടിനും മാസ് ഈക്വലായിട്ട് അങ്ങ് എടുക്കാം അപ്പോൾ അവിടെ ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പാണ് മൾട്ടിപ്ലിസിറ്റി അവിടെ രണ്ടാണ് രണ്ട് പാർട്ടിക്കിൾസ് ആ ഗ്രൂപ്പിലുള്ള പ്രോട്ടോണും ന്യൂട്രോണും ആൻറ്റി പ്രോട്ടോൺ അത് വരില്ല കാരണം ആൻറ്റി പ്രോട്ടോൺ ന്യൂക്ലിയസിനകത്ത് ഇല്ലല്ലോ ന്യൂക്ലിയോൺസായിട്ട് പറയുന്നത് ഈ പ്രോട്ടോൺ ന്യൂട്രോൺ ന്യൂട്രോണിനെയാണ് അപ്പോൾ അവിടെ ആൻറ്റി പാർട്ടിക്കിള് ഉദ്ദേശിക്കുന്നില്ല ഇതുപോലെ നമുക്ക് അപ്പോൾ എലമെൻറ്ററി പാർട്ടിക്കിൾസ് ആർ ഗ്രൂപ്പ് ഇൻ മൾട്ടിപ്ലക്സ് ഓഫ് ഈക്വൽ മാസ് ദി നമ്പർ ഇൻ എ ഗ്രൂപ്പ് ഈസ് കോൾഡ് മൾട്ടിപ്ലിക്സിറ്റി ക്യാപിറ്റലം എന്നതിൻ്റെ ക്യാപിറ്റൽ ക്യാപിറ്റലം ഇവിടെ ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് ന്യൂക്ലിയോൺസ് ഒരു ഫാമിലിയാണ് അവിടെ പ്രോട്ടോൺ ന്യൂട്രോൺ അപ്പോൾ മൾട്ടിപ്ലിസിറ്റി എം ടു പയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജുള്ള പയോൺ ഉണ്ട് പൈമിസോൺ നെഗറ്റീവ് ചാർജുള്ള ഉണ്ട് ന്യൂട്രൽ മീ പൈമിസോണും ഉണ്ട് ഇപ്പോൾ പയോൺസ് പൈ പ്ലസ് പൈ മൈനസ് ഫൈവ് സീറോ മൂന്നെണ്ണമുണ്ട് അപ്പോൾ മൂന്നാണ് ഇവിടുത്തെ മൾട്ടിപ്ലിസിറ്റി പയോൺസിൻ്റെ മൾട്ടിപ്ലിസിറ്റി മൂന്ന് അപ്പോൾ പയോൺസ് മൂന്ന് ഫോമിൽ പ്രകൃതിയിൽ പ്രത്യക്ഷപ്പെടാൻ ഓരോ പ്രോസസ്സിൽ റിയാക്ഷൻസിലും ഡിസിൻറ്റഗ്രേഷനിലും ഒക്കെ അടുത്തത് കയോൺസാണ് കെ മിസോൺസ് അത് നാലെണ്ണം അതിനകത്ത് വരും കെ പ്ലസ് ഉണ്ട് കെ മൈനസുണ്ട് ന്യൂട്രൽ ഖയോണുണ്ട് അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ഇതൊന്നും ന്യൂക്ലിയോൺസ് അല്ലല്ലോ ഇതൊക്കെ ഓരോ റിയാക്ഷനിലോ കോസ്മിക് കോസ്മിക്ര ഇൻട്രാക്ഷൻസിലോ ഒക്കെ കയറി വരുന്നതാണ് അപ്പോൾ ഇതെല്ലാം ഫ്രീ എക്സിസ്റ്റൻസ് ഉള്ളതാണ് ലൈഫ് ടൈം ഡിഫറെൻ്റ് ആവുന്നില്ല അപ്പം കെ ന്യൂട്രൽ കയോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ അത് ഈ ബാറിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിസിറ്റി നാല് അപ്പം കെമിസോൺസ് നാല് ഫോമിൽ കാണപ്പെടാറുണ്ട് കാണപ്പെടുക എന്ന് പറയുമ്പോൾ ഓരോ ഡി കെ പ്രോസസ്സിൽ ഇൻട്രാക്ഷൻ ആക്സിലറേറ്റ് പാർട്ടുകൾ ആക്സിലറേറ്ററുകളൊക്കെ പ്രോഡക്റ്റുകളായിട്ടൊക്കെ വരുന്നത് അടുത്ത സൈ പാർട്ടുകൾ അത് രണ്ട് ഫോമിലേ ഉള്ളൂ സൈ ഉണ്ട് ന്യൂട്രൽ സൈ ഉണ്ട് അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിസിറ്റി ടു ആണ് അടുത്തത് പടി ഹൈപ്പർ ചാർജ് ഈ മൾട്ടിപ്ലറ്റിൻ്റെ ആവറേജ് ചാർജ് ഒരു ഗ്രൂപ്പിലെ മൾട്ടി ഒരു മൾട്ടിപ്ലറ്റ് അപ്പോൾ ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിപ്ലറ്റാണ് ആ രണ്ടാണ് അതിൻ്റെ മൾട്ടിപ്ലിസിറ്റി അതിൻ്റെ മീൻ ചാർജ് ആവറേജ് ചാർജിൻ്റെ ട്വൈസിനാണ് ഹൈപ്പർ ചാർജ് എന്ന് പറയുക അപ്പോൾ ദിസ് ഹൈപ്പർ ചാർജ് ഈസ് എ ചാർജ് നമ്പർ ഈക്വൽ ടു ട്വൈസ് ദി ആവറേജ് ചാർജ് ഓഫ് എ മൾട്ടിപ്ലറ്റ് ആൻഡ് സിമ്പല് ക്യാപിറ്റൽ വൈ എന്ന ഹൈപ്പർ ചാർജിൻ്റെ ഹൈപ്പർ ചാർജ് വൈ ഈക്വൽസ് ടു ക്യൂബാർ ക്യൂ ബാർ എന്ന് പറഞ്ഞാൽ മീൻ ആവറേജ് വേറെ ക്യൂ ബാർ ഈക്വൽസ് ഒരു മൾട്ടി ഒരു ഗ്രൂപ്പിൽ എത്ര സ്റ്റേറ്റ് പാർട്ടികൾ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടോ അതിൻ്റെ ചാർജിൻ്റെ എല്ലാം കൂടെ ആവറേജ് അപ്പം ക്യൂ വൺ പ്ലസ് ക്യൂ റ്റു പ്ലസ് എക്സെട്ര ഡിവൈഡഡ് ബൈ മൾട്ടിപ്ലിസിറ്റി അതാണ് ക്യൂ ബാർ എന്ന് പറയുന്നത് ക്യൂ വൺ പ്ലസ് ക്യൂ റ്റു പ്ലസ് എക്സെട്ര ഇവിടെ ന്യൂക്ലിയോണിൻ്റെ കേസിലെടുത്താൽ ഇതിൻ്റെ ചാർജ് വണ്ണെന്നെടുക്കും ആക്ച്വൽ ചാർജല്ല ഒരു ചാർജ് നമ്പറാണ് ഈ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി റിയാക്ഷൻ പോസിബിളാണെന്നോ ഫോർബിഡൺ ആണോ ചില റിയാക്ഷൻസ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി അസൈൻ ചെയ്യുന്ന ചില പ്രത്യേക വണ്ടൻ നമ്പേഴ്സ് പോലുള്ള ചില സംഗതികളായി ഹൈപ്പർ ചാർജ് ചാർജെന്നും എന്നൊക്കെ പറയുന്നത് മൾട്ടിപ്ലിസിറ്റിയൊക്കെ അതിനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ അപ്പോൾ പ്രോട്ടോണിൻ്റെ ചാർജ് നമുക്കറിയാം വൺ പോയിൻറ്റ് സിക്സിൻ്റെ ജെൻഡ്രേസ് മൈനസ് നയൻറ്റീൻ കുളമ്പാണെങ്കിലും ചാർജ് നമ്പർ എന്ന് പറയുമ്പോൾ വൺ എന്നായി എടുക്കുക മനസ്സിലായോ അപ്പോൾ പി പ്ലസ് അപ്പോൾ ആൻറ്റി പ്രോട്ടോൺ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ആകുമ്പോൾ ചാർജ് നമ്പർ മൈനസ് വൺ ഇവിടെ ഇപ്പോൾ വൺ ന്യൂട്രോണിന് ചാർജ് ഇല്ലോ അപ്പോൾ സീറോ ചാർജ് നമ്പർ ഇവിടുത്തെ ടോട്ടൽ ചാർജ് നമ്പർ വൺ പ്ലസ് സീറോ ദാറ്റ് ഡിവൈഡഡ് ബൈ ടു അതാണ് ക്യൂബാർ ആവറേജ് ചാർജ് നമ്പർ അപ്പോൾ വൺ പ്ലസ് സീറോ ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ബൈ ടു അതിൻ്റെ ഡബിള് ടു ഇൻറ്റു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ അതാണ് ഇവിടുത്തെ ഹൈപ്പർ ചാർജ് ന്യൂക്ലിയോണിൻ്റെ ഹൈപ്പർ ചാർജെന്നു പറഞ്ഞാൽ വൺ അതൊക്കെ കാണാം അപ്പോൾ അപ്പോൾ ഇപ്പോൾ ക്യൂ വൈ ഈക്വൽസ് ടു ക്യൂബാർ വേറെ ക്യൂബാർ ഈക്വൽസ് വൺ ക്യൂ വൺ പ്ലസ് ക്യൂ റ്റു പ്ലസ് ആ മെമ്പറിൻ്റെ മെമ്പേഴ്സിൻ്റെ എല്ലാം ചാർജ് കൂട്ടിയിട്ട് അതിനെ മൾട്ടിപ്ലിസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കണ്ട എക്സാമ്പിൾസ് തന്നെ നോക്കാം ഇപ്പോൾ ന്യൂക്ലിയോൺ ഗ്രൂപ്പ് ന്യൂക്ലിയോൺ ഗ്രൂപ്പ് ഞാനിപ്പോൾ പറഞ്ഞല്ലോ ക്യൂബാർ ഈക്വൽസ് പ്രോട്ടോണിൻ്റെ വൺ പ്ലസ് ന്യൂട്രോണിൻ്റെ സീറോ ബൈ മൾട്ടിപ്ലിസിറ്റി ടു ദറ്റ് ഈസ് വൺ ബൈ ടു

അപ്പോൾ വൺ പ്ലസ് സീറോ പ്ലസ് സീറോ പ്ലസ് മൈനസ് വൺ ബൈ ഫോർ ദരി സീറോ സൊ ഹീറോ ഓൾസോ ഹൈപ്പർ ചാർജ് ഓഫ് കയോൺ ഗ്രൂപ്പീസ് സീറോ അടുത്തതാണ് സൈ സൈ എന്ന് പറയുമ്പോൾ അത് രണ്ട രണ്ടെണ്ണുള്ളത് സൈ മൈനസും സൈ പ്ലസും അപ്പോൾ ആ മീൻ ചാർജ് സീറോ പ്ലസ് മൈനസ് വൺ ബൈ ടു ഈക്വൽസ് മൈനസ് വൺ ബൈ ടു Uh, for hypercharge of the families, is, uh, family is, I am sorry, psi family is, y equals 2 into minus 1 by 2, equals minus 1. Uh, y, y and b are, കൺസേർഡ് ഇൻ സ്ട്രോങ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷൻസ് കൺസെർവേഷൻ ലോയിൽ ബാരിയർ കൺസെർവേഷൻ ഞാനൊന്ന് പറഞ്ഞതാ നമ്മൾ വീണ്ടും അത് കാണും അതുപോലെ വൈ ഹൈപ്പർ ചാർജും സ്ട്രോങ് ഇൻട്രാക്ഷൻസിലും എലക്ട്രോ മാഗ്നറ്റിക് ഇൻട്രാക്ഷനിലും ബാരിയർ നമ്പറും ബാരിയോൺ നമ്പറും ഹൈപ്പർ ചാർജും കൺസേർഡ് ആയിരിക്കും അടുത്തത് നമ്മൾ സ്ട്രെയിഞ്ചിനസ് നമ്പറാണ് സ്ട്രെയിഞ്ചിനെസ് നമ്പർ സ്ട്രെയിൻജിനെസ് സ്ട്രെയിഞ്ച് പാർട്ടികിൾസ് ഞാൻ ഡിസ്കസ് ചെയ്ത ബ്രീഫായിട്ട് അതൊക്കെ ആവശ്യമുള്ള വളരെ ബ്രീഫായിട്ട് സ്ട്രേഞ്ചിനെസ് നമ്പർ എസ് ഈക്വൽസ് വൈ മൈനസ് ബി ആ ബിഇസ് ദി ബാരിയോൺ നമ്പർ വൈ ഹൈപ്പർ ചാർജ് മൈനസ് ബാരിയോൺ നമ്പർ അതിനെയാണ് സ്ട്രെയിഞ്ചിനെസ് എന്ന് പറയുക സ്ട്രേഞ്ചിനെസ് സീറോ എന്ന് പറയുമ്പോൾ സ്ട്രേഞ്ച് പാർട്ടികൾ അവിടെ ഇല്ലായെന്നർത്ഥം ആ ഗ്രൂപ്പിൽ അപ്പോൾ ബി ബാ നേരത്തെ പറഞ്ഞു ബി ബാരിയോൺ നമ്പർ ഈസ് വൺ ഫോർ ഓൾ ബാരിയോൺസ് ബി ഈക്വൽസ് മൈനസ് വൺ ഫോർ ഓൾ ആൻറ്റി ബാരിയോൺസ് ഇപ്പോൾ പ്രോട്ടോണ് ഒരു ബാരിയോണാണ് ഇപ്പോൾ പ്രോട്ടോണിൻ്റെ ബി വൺ ആൻറ്റി പ്രോട്ടോണിൻ്റെ മൈനസ് വൺ ബി ഈക്വൽ സീറോ ഫോർ മീസോൺസ് ആൻഡ് ലെപ്റ്റോൺസ് ഇതൊക്കെ എഴുതി വെച്ച് സൂക്ഷിക്കുക എളുപ്പ ഷോർട്ടായിട്ട് ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇനി നോക്കി ഇപ്പോൾ ന്യൂട്രോൺ ഫ്രീ ന്യൂട്രോൺ എടുത്ത് ന്യൂക്ലിയസിന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേബിളല്ല ഡിസിൻ്റെഗ്രേറ്റ് ചെയ്യും ഏതാണ്ട് പന്ത്രണ്ട് മിനിറ്റ് ഹാഫ് ലൈഫ് ആൻഡ് ന്യൂട്രോൺ ഡിസിൻറ്റഗ്രേറ്റ് ഇൻറ്റു പ്രോട്ടോൺ എലക്ട്രോൺ ആൻഡ് അൻ ആൻറ്റി ന്യൂട്രിനോൺ ന്യൂട്രോണിൻ്റെ ബാരിയോൺ നമ്പർ ഈ റിയാക്ഷൻ പോസിബിളാണോ ഫോർബിഡൺ ആണോ എന്ന് നോക്കാൻ ബാരിയോൺ ലോ നോക്കുക ഡിസ് ബാരിയോ ന്യൂട്രോണിൻ്റെ ബാരിയോൺ നമ്പർ ബി ഈക്വൽസ് വൺ പ്രോട്ടോണിൻ്റെ ബാരിയോൺ നമ്പർ വൺ ഇലക്ട്രോൺ എന്ന് പറയുന്നതും ന്യൂട്രിനോ എന്ന് പറയുന്നതും ബാരിയോണിപ്പെട്ടതല്ല അത് സീറോ അപ്പോൾ ബാരിയോൺ നമ്പർ സീറോ പ്ലസ് സീറോ ചുരുക്കത്തി റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡ് റിയാക്ഷന് മുമ്പ് ബാ ടോട്ടൽ ബാരിയോൺ നമ്പർ വൺ റിയാക്ഷൻ കഴിഞ്ഞപ്പോഴും ടോട്ടൽ ബാരിയോൺ നമ്പർ വൺ അപ്പോൾ ഈ ഡിസിൻറ്റഗ്രേഷൻ ഈ റിയാക്ഷൻ പോസിബിളാണ് നേരെ കുറച്ച് പ്രോട്ടോൺ പ്രോട്ടോണിന് പോസിബിളായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ഡിസ് ഡിസ് കെ സ്കീം എൻ്റെ കാണിച്ചിരിക്കുന്നു അപ്പോൾ പി പ്ലസ് അത് പയോണും മ്യൂണും പൈ സീറോ ന്യൂട്രൽ പയ്യും പ്ലസ് മ്യൂ ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു നിരക്കട്ട ഇവിടുത്തെ ബാരിയോൺ കൺസർവേഷൻ നടക്കുമോ നോക്കുക പി പ്രോട്ടോണിൻ്റെ ബി വാല്യൂ വൺ പയ്യയുടെ മീസോണായത് മീസോണിൻ്റെ എല്ലാം ബാരിയോൺ നമ്പർ സീറോ ആണെന്ന് ഇപ്പോൾ പറഞ്ഞില്ല അപ്പം പൈയുടെ സീറോ പ്ലസ് മ്യൂ പ്ലസിൻ്റെ സീറോ ദറ്റ് ഈസ് ഈക്വൽ ടു സീറോ അപ്പോൾ ബാരിയോൺ നമ്പർ റിയാക്ഷന് മുമ്പ് വണ്ണം റിയാക്ഷൻ കഴിഞ്ഞ് സീറോ അപ്പോൾ ഈ ഇവിടെ ബി കൺസേഡ് അല്ല അതുകൊണ്ട് ഈ സ്കീം ഓഫ് ഡി കെ ഈസ് ഫോർബിഡൺ ഇത് പ്രകൃതിയിൽ നടക്കില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയാണ് ഈ ചില നമ്പർ സിസ്റ്റം ഒക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പാട നമ്പേഴ്സുമൊക്കെ തിയറട്ടിക്കലായിട്ട് പ്രഡിക്റ്റ് ചെയ്യാനും ഒക്കെ ഉപകരിക്കും ഇത് ഇതുപോലെ ലെഫ്റ്റോൺ നമ്പറുണ്ട് ലെഫ്റ്റോൺ ഗ്രൂപ്പിന് ഒരു കോണ്ടാക്ട് നമ്പർ പറയും അത് എല്ലി ഈക്വൽസ് വൺ ഓർ മൈനസ് വൺ ഫോർ ലെഫ്റ്റോൺസ് ബാരിയോൺ പറഞ്ഞില്ല ലെഫ്റ്റോണിന് പ്ലസ് വൺ എന്നെടുത്ത് അതിൻ്റെ ആൻറ്റി പാർട്ടിക്കളിന് മൈനസ് വൺ അതേസമയം എൽ ഇ മീസോണിൻസിനും ബാരിയോൺസിനും എൽ വാല്യൂ സീറോ സ്മോളല്ലേ അപ്പോൾ എൽ ഇ ഈക്വൽസ് ലെഫ്റ്റോൺ നമ്പർ എൽ ഇക്വൽസ് വൺ ഫോർ മൈനസ് വൺ ഫോർ ലെഫ്റ്റോൺസ് അറ്റ് ദി സെയിം ടൈം എൽ ഇ ഈക്വൽ സീറോ ഫോർ മീസോൺസ് ആൻഡ് ബാരിയോൺസ് ഇപ്പോൾ തോന്നി ഇപ്പോൾ എൽ ഇക്വൽസ് വൺ ഫോർ സാധാരണ ഇലക്ട്രോണിൻ്റെ അത് ലെപ്റ്റോണിൽ പെട്ടോ അപ്പോൾ അതുപോലെ ന്യൂട്രിൻ എൽ ഈക്വൽസ് മൈനസ് വൺ ഫോർ പോസിട്രോൺ ഇലക്ട്രോൺ ആൻറ്റി പാർട്ടിക്കിൾ ആൻഡ് ആൻ്റി ന്യൂട്രിനോ ഇലക്ട്രോൺ ഗ്രൂപ്പിൽ പെട്ടെന്നല്ലോ എൽ ഈക്വൽസ് വൺ ഫോർ മ്യൂ മൈനസ് എൽ ഈക്വൽസ് മൈനസ് വൺ ഫോർ മ്യൂ പ്ലസ് ഈ റിയാക്ഷൻ മുമ്പേ കണ്ട റിയാക്ഷൻ തന്നെ ന്യൂട്രോൺ ഗിഫ്റ്റ് പ്രോട്ടോൺ പ്ലസ് ഡിസിൻറ്റഗ്രേറ്റ് ഇൻറ്റു പ്രോട്ടോൺ പ്ലസ് എലക്ട്രോൺ പ്ലസ് ആൻറ്റി ന്യൂട്രനോ എൽ വാല്യൂ ബിഫോർ റിയാക്ഷൻസ് ഇത് ബാരിയോണോ സീറോ ഈക്വൽസ് പി പ്ലസ് ബാരിയോണോ സീറോ പ്ലസ് ഇ മൈനസ് വൺ ആൻറ്റി ന്യൂട്രിനോ മൈനസ് വൺ അപ്പോൾ ദറ്റ് ഈസ് നെറ്റ് വാല്യൂസ് സീറോ അപ്പോൾ റിയാക്ഷന് മുമ്പും റിയാക്ഷൻ കഴിഞ്ഞും എൽ വാല്യൂ സീറോയാണ് കൺസേർഡാണ് അപ്പോൾ ഇത് പോസിബിളാണ് അടുത്ത റിയാക്ഷൻ മുമ്പേ കണ്ടത് തന്നെ പി പ്രോട്ടോൺ ഡിസിൻറ്റിഗ്രേറ്റ്സ് ടു പൈ സീറോ പ്ലസ് മ്യൂ പ്ലസ് പ്രോട്ടോൺ ബാരിയോണോ എൽ വാല്യൂ സീറോ പൈയുടെ ബാരിയോണോ സീറോ ഇത് മീസോണ സീറോ ഇത് ഇത് മീസോൺ അപ്പോൾ സീറോ മ്യൂ ലെഫ്റ്റോണാണ് അപ്പോൾ ആൻറ്റി മ്യൂ മൈനസാ ലെഫ്റ്റോൺ അതിൻ്റെ ആൻറ്റി ഇത് ആൻറ്റി പാർട്ടിക്കിളാ മ്യൂയുടെ നാച്ചുറലായിട്ട് വരുന്നത് മ്യൂ മൈനസ്സാ അതിൻ്റെ മൈനസ് വൺ നെറ്റ് വാല്യൂ ഈസ് മൈനസ് വൺ അപ്പോൾ റിയാക്ഷന് മുമ്പ് പ്ലസ് എൽഇക്വൽ സീറോ ആയിരുന്നു റിയാക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ റിയാക്ഷൻ അനുസരിച്ച് ആഫ്റ്റർ റിയാക്ഷൻ ലെഫ്റ്റോൺ നമ്പർ ഈസ് ടോട്ടൽ ലെഫ്റ്റോൺ നമ്പർ ഈസ് മൈനസ് വൺ സൊ ദിസ് കീം ഓഫ് ടിക്കെ ഈസ് ഇംപോസിബിൾ ഓർ ഫോർ ബിഡൺ അത് നമ്മൾ ബാരിയോൺ നമ്പർ കൺസർവേഷൻ വെച്ച് കണ്ടല്ലോ